ഹാർഡ് ഇയേഴ്സ് എം ജി യൂണിവേഴ്സിറ്റി പി ജി ക്യാപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് എം ജി യൂണിവേഴ്സിറ്റിയുടെ പി ജിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ കുറേ പേരൊക്കെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, എനിക്ക് ഇനി എഡിറ്റ് ചെയ്യാൻ സമയം തരുമെന്നുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഒരു സമയം തരും എന്നുള്ളത്. സോ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഓൺലൈൻ അപേക്ഷയിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് കോഴ്സോ കോളേജോ കൂടുതലായിട്ട് ചേർക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വച്ച കോളേജോ കോഴ്സോ ഏതെങ്കിലും മാറ്റുന്നതിനോ ഒക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം, കൂടുതലായിട്ട് ആഡ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ ഒക്കെ സമയം ഇപ്പോൾ തന്നിട്ടുണ്ട് കേട്ടോ. സോ ഈ ഒരു അവസരം 6/8/2022 5 മണി വരെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആ ഒരു സമയത്ത് 5 മണി വൈകിട്ട് 5 മണി വരെയാണ്. സോ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഡിറ്റിങ്ങും അല്ലെങ്കിൽ ഓപ്ഷൻ പുനഃക്രമീകരണം എന്ന് പറയും, കൂട്ടിച്ചേർക്കുക ഒഴിവാക്കുക, കോഴ്സുകളും പറ്റും കോളേജുകളും പറ്റും കേട്ടോ. ഇനി നിങ്ങൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോൺ ക്രിമി ലെയർ വിഭാഗത്തിൽ വരുന്നവരാണ്, നിങ്ങൾ എൻ സി എൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ EWS ആണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അക്ഷയക വഴി അപേക്ഷിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടും. സോ നമുക്ക് 6-ാം തീയതി വരെ സമയമുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിസർവേഷൻ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പ്രോസ്പെക്ടസിൽ പറയുന്ന പ്രകാരം റിസർവേഷൻ ആനുകൂല്യത്തിന് ആവശ്യമായിട്ടുള്ള സാക്ഷ്യപത്രങ്ങളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോൺ ക്രിമി ലെയർ വിഭാഗം അല്ലെങ്കിൽ EWS വിഭാഗം, SC ST OEC അങ്ങനെയുള്ളവർ അതിലേതാണോ പറഞ്ഞിരിക്കുന്ന റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ നോൺ ക്രിമി ലെയറിൽ NCL വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയാണ് നൽകേണ്ടത്, EWSന് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ വാങ്ങി നൽകേണ്ടത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിസർവേഷന് അനുവദിച്ചിട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ നിങ്ങൾ അത് പറഞ്ഞിരിക്കുന്ന അതോറിറ്റിയിൽ നിന്ന് വാങ്ങി നൽകണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇതിന് പറ്റാത്ത ഒരു സാക്ഷ്യപത്രമാണ് അപ്ലോഡ് ചെയ്തത്, അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് കോളേജ് ആ ഒരു ഇത് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും കേട്ടോ. ഇനി പട്ടികജാതി പട്ടികവർഗം അതായത് SC ST കാറ്റഗറിയിൽ വരുന്നവർ ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ഒരു ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുകയോ അതിനു പകരമായി നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്നവർ നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റും SC BC OBC വിഭാഗത്തിൽ വരുന്നവർ ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ഒറ്റ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് NCL സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ വരുമാനവും ജാതിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. SC ST ക്കാർക്ക് നമ്മുടെ സംവരണാനുകൂല്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്, ജാതി സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടത്. SC BC അല്ലെങ്കിൽ OEC OBC കാറ്റഗറിക്കാരെല്ലാം തന്നെ നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ഒറ്റ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നോൺ ക്രിമി ലെയർ വിഭാഗത്തിൽ വരുന്നവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. കാരണം നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ഇൻകം പറയാറുണ്ട്, നമ്മൾ ഏത് കാസ്റ്റാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവുന്നതാണ്. ഇനി EWS ആണ് നിങ്ങൾ എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി സംവരണാനുകൂല്യം ആവശ്യമില്ലാത്ത പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നവർക്ക് പൊതുവിഭാഗം സെലക്ട് ചെയ്യുകയോ വരുമാനം 8 ലക്ഷത്തിൽ കൂടുതലായി നൽകിയതിന് ശേഷം സംവരണം ആവശ്യമില്ല എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 8 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വരുന്നവർക്ക് സാധാരണ വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രിമി ലെയർ തരാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് സംവരണം വേണോ അല്ലെങ്കിൽ ഉണ്ടോയെന്ന് ചോദിക്കണം, ആ ഒരു സ്ഥലത്ത് ആവശ്യമില്ല എന്നുള്ളത് തിരഞ്ഞെടുക്കാം. അത് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കൺഫേം ചെയ്യുക. 8 ലക്ഷം എന്ന് പറഞ്ഞാലും നമുക്ക് NCLയുടെ കാര്യത്തിൽ വലിയ പ്രശ്നം വരാറില്ല. EWS ഒക്കെയാണ് ആ ഒരു പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇൻകം അതിൻ്റെ ഇതിൽ വരിക. EWS 8 ലക്ഷം അല്ല കേട്ടോ. അതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് EWSൻ്റെ കേരളത്തിലെ ഇത് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനി NCC NSS എന്നീ വിഭാഗങ്ങളിൽ ബോണസ് മാർക്കാണുള്ളൂ കേട്ടോ, അതിൽ റിസർവേഷൻ ഇല്ല. NCC ക്കും NSS നും നമുക്ക് ബോണസ് മാർക്കാണ്, 15 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ബിരുദ തലത്തിലുള്ള സാക്ഷ്യപത്രങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നിങ്ങൾ വിമുക്ത ഭടൻ അല്ലെങ്കിൽ ജവാൻ എന്നിവരുടെ ആശ്രിതർക്ക് ലഭ്യമാകുന്ന
ബോണസ് മാർക്ക്, അവിടെയും ബോണസ് മാർക്കാണ് ഉള്ളത് കേട്ടോ. ജില്ലാ സൈനിക ക്ഷേമ ബോർഡിൽ നിന്ന് ലഭ്യമാകുന്ന സാക്ഷിപത്രമാണ് നിങ്ങൾ നൽകേണ്ടത് കേട്ടോ. നിങ്ങളുടെ ജില്ലയിലെ ആ ഒരു സൈനികക്ഷേമ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന സാക്ഷ്യപത്രമാണ് കൊടുക്കേണ്ടത്. ഇതിനായിട്ട് ആർമി, നേവി, എൻഫോഴ്സ് എന്നീ വിഭാഗങ്ങൾ മാത്രമാണ് പരിഗണിക്കുകയുള്ളൂ കേട്ടോ. ഇനി നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്കും 6/8/2022 5 മണി വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനും പറ്റും. ഇപ്പോൾ ഇതുവരെ MG യൂണിവേഴ്സിറ്റി PG ക്യാപ്പിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഉപയോഗിച്ച് 6/8/2022 വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.